പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിട ഒരുമയുടെ ബലിയർപ്പിക്ക. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം, അരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകിയണ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശപ്പോഴും നീക്കിയും സർവസ്വനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ 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 സർവസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വദാൻ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നിൽ ഘോഷിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിട ആകൃതി ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന്റെ സംപൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും ഇപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കി ഇടയനെ വിളിച്ചു ഞാൻ കരഞ്ഞപ്പോൾ ഉടനവനരികിൽ അണഞ്ഞരുളി, ഭയന്നൊരു നിമിഷവും തളരരുതേ, ഉറങ്ങുകില്ല മയങ്ങുകില്ല നിന്റെ കാൽ വഴുതാനിടയാവുകില്ല, ഉറങ്ങുകില്ല മയങ്ങുകില്ല നിന്റെ കാൽ വഴുതാനിടയാവുകില്ല, നിന്റെ കാൽ വഴുതാനിടയാവുകില്ല. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കൃതാവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃത പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിയോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കി കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു, ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്താനം നീ അരുളുന്നു, അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരീക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സ്തുതിമാൻ, ഞങ്ങളുടെ ശരീരങ്ങളെ ഏൽപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനാദ്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളിപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധന നിരവരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കി ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ,
പരിപാവനനാം സർവേശ്വരനാം പരിപാവനനാം ബലവാനി പരിപാവനനാം അമർത്യനി കാരുണ്യം നീ ചൊരിയണമേ ഞങ്ങളുടെ കണ്ണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കീം. ഒന്നാം അധ്യായം 1 മുതൽ 8 ഉൾപ്പെടെയുള്ള വാക്യങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. സഭാശ്രേഷ്ഠനായ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ഗായൂസിന് എഴുതുന്നത്, വാത്സല്യ ഭാജനമേ, നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യമുണ്ടാകട്ടെ എന്നും നീ ആരോഗ്യവാനായിരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. നീ സത്യമനുസരിച്ചാണ് ജീവിക്കുന്നതെന്ന് സഹോദരന്മാർ വന്ന് നിന്റെ സത്യത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയപ്പോൾ ഞാൻ വളരെ സന്തോഷിച്ചു. എൻ്റെ മക്കൾ സത്യത്തിലാണ് ജീവിക്കുന്നതെന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കുണ്ടാകാനില്ല. വാത്സല്യ ഭാജനമേ, നീ സഹോദരർക്ക് വേണ്ടി, പ്രത്യേകിച്ച് അപരിചിതർക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം വിശ്വാസത്തിന് യോജിച്ച പ്രവൃത്തികളാണ്. അവർ സഭയുടെ മുമ്പാകെ നിന്റെ സ്നേഹത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തി. ദൈവത്തിന് പ്രീതികരമായ വിധം നീ അവരെ യാത്രയാക്കുന്നത് നന്നായിരിക്കും. കാരണം അവിടുത്തെ നാമത്തെ പ്രതിയാണ് അവർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. വിജാതിയരിൽ നിന്ന് അവർ ഒരു സഹായവും സ്വീകരിച്ചിട്ടില്ല. ആകയാൽ നാം സത്യത്തിൽ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരായിരിക്കേണ്ടതിന് ഇപ്രകാരമുള്ളവരെ സ്വീകരിച്ച് സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. ലോകത്തിന്റെ പ്രകാശം സകലജീവനുമായ മിശിഹ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്ത കാരണത്തിന് നീക്കിയും സ്തുതി. സമാധാനം നിങ്ങളുടെ കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് സുവിശേഷം, പരിശുദ്ധ സുവിശേഷം 15:8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. 10 നാണയങ്ങൾ ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്നു. അതിൽ ഒന്ന് നഷ്ടപ്പെടുന്നു. നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ വേദനയോടുകൂടി അത് അന്വേഷിക്കുന്നു. അന്വേഷിച്ച് അവൾ അത് കണ്ടെത്തുന്നു. അവളുടെ സന്തോഷം വളരെ വലുതാണ്, വളരെ വലുതാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചില നല്ല ശീലങ്ങൾ ഉണ്ടായിരുന്നു. ഈ നല്ല ശീലങ്ങൾ നമ്മുടെ യാത്രകളിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്നുള്ളതാണ് ധ്യാനിക്കേണ്ടത്. മറ്റുള്ളവരെ സഹായിക്കുന്നതാകാം, നന്മ പറയുന്നതാകാം, വചനം വായിക്കുന്നതാകാം. ചെറുപ്പ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ ഒരു വാർഷിക ധ്യാനത്തിലൊക്കെ നമ്മൾ എടുത്ത ചില നല്ല ശീലങ്ങൾ, നമ്മൾ ഈ നല്ല ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നു പോകുന്നത് നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ്. ചില വാഹനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ആ വാഹനങ്ങളുടെ പാർട്സ് അടർന്നു പോകും. നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോഴാണ് ആ പാർട്സ് പോയി എന്നറിയാം. ഏതെങ്കിലും കട്ടർ ചാടുമ്പോഴാണ് ഈ പാർട്സ് പോകുന്നത്. ഇതുപോലെ നമ്മുടെ ഈ യാത്രകളിൽ ചില നല്ല ശീലങ്ങൾ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പോലും അറിയാതെ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എങ്ങനെ അടർന്നു പോയിട്ടുണ്ടാകാം. അതേതൊക്കെയാണ് അങ്ങനെ അടർന്നു പോയിട്ടുള്ള നല്ല ശീലങ്ങൾ, അതിനെ ചേർത്ത് വെക്കാൻ പറ്റുന്നുണ്ടോ? എന്നാ ഏതെങ്കിലും പാപ സാഹചര്യങ്ങളോ സുഖത്തിന്റെ സാഹചര്യങ്ങളാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് അറിയും. കാരണം പിശാച് നമ്മുടെ പിന്നാലെ ഇങ്ങനെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഇതുപോലെയുള്ള നല്ല ശീലങ്ങൾ നമ്മൾ അടർന്നു പോയി കഴിയുമ്പോൾ ഒരു ദിവസം നമ്മൾ മുടക്കുന്നു, 2 ദിവസം മുടക്കുന്നു, പിന്നെ കുഴപ്പമില്ല, പിന്നെ അത് നമ്മളിങ്ങനെ മറക്കുന്നു, പിന്നെ ചെയ്യാതെയാകുന്നു, പിന്നെ മുന്നോട്ട് ഇങ്ങനെ ശാന്തമായിട്ട് പോകുന്നു. നമ്മുടെ ജീവിതം ചിന്തിച്ചു നോക്കുക, നമ്മുടെ അടർന്നു പോയിട്ടുള്ള കുറച്ച് നല്ല ശീലങ്ങളുണ്ട്. അതിനെ ഒന്ന്
പുടിതട്ടിയെടുക്കാൻ അടിച്ചുവാരൻ അതാണ് ആശ്രയിച്ചത്. അടിച്ചുവാരിയെടുത്ത് ജീവത്തോട് കൂടെ ചേർക്കാൻ സന്തോഷിക്കാൻ, കർത്താവിന്റെ കൂടെ സന്തോഷിക്കുക. അവൾ ചെയ്തതാ, പിന്നെ സന്തോഷിക്കുക. ഞാൻ നഷ്ടപ്പെടുത്തിയ ആ പുണ്യങ്ങള്, ഞാൻ നഷ്ടപ്പെടുത്തിയ നല്ല ശീലങ്ങൾ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അവൾ സന്തോഷിക്കുക. ഇന്ന് എനിക്ക് സന്തോഷത്തിന് ദിവസമാക്കി മാറ്റാൻ പറ്റുമോ? നമ്മളൊന്ന് നമ്മുടെ ജീവിതത്തിൽ അറന്നു പോയിട്ടുള്ള നല്ല ശീലങ്ങൾ എന്തൊക്കെയാണ് ധ്യാനിക്കുക. ഏത് സ്ത്രീയാണ് തനിക്ക് 10 നാണയം ഉണ്ടായിരിക്കെ അതിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ വിളക്ക് കൊളുത്തി വീട് അടിച്ചു വാരിത് കണ്ടുകിട്ടുവോളം ഉത്സാഹത്തോടെ അന്വേഷിക്കാം. കണ്ടുകിട്ടുമ്പോൾ അവൾ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും, എന്നോടുകൂടി സന്തോഷിക്കും, എന്റെ നഷ്ടപ്പെട്ട നാണയം വീണ്ടും കിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അനുദപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് ദൈവത്തിന്റെ ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണ ഉണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലിത്തയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലിത്തയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ പോളി മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദിവ്യകാരുണ്യേശോയെ, ഞങ്ങളുടെ നിയോഗങ്ങൾക്ക് തങ്ങളുടെ നിയോഗങ്ങൾക്കായും ആവശ്യങ്ങൾക്കായും കണ്ണീരോടും ത്യാഗത്തോടും കൂടെ ദിവ്യബലികളിൽ പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങളെയും ജീവിതത്തിലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കഴിയാതെ ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കാൻ സാധിക്കാതെ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും നിയോഗങ്ങളെയും ഈ ദിവ്യബലിയിലേക്ക് സമർപ്പിച്ചുകൊണ്ടും അവർക്ക് വേണ്ടിയും ഈ സ്ഥാപനത്തെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഇവിടെയായിരിക്കുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും വേണ്ടിയും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവേ ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ ധനങ്ങ് ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹം അങ്ങ് കാരുണ്യ അതിരക തല തിരഞ്ഞരുത്. അങ്ങയുടെ ജീർണമാജനം മുഴുവന്റെ കടങ്ങൾ പ്രതികയും പാപങ്ങളെയും മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവീശ്വരായ സകലധാതനാദ്യം കൃപാസമ്പ്രദ മൃഗടങ്ങളുടെയും പാപങ്ങളെയും കഴുകി കളയട്ടെ. പാപങ്ങളുടെയും മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കാസയിൽ പീലാസയിൽ കാഴ്ചയേകാം ജീവിതം കാരുണ്യവാനാം നല്ല ദൈവമേ. സ്നേഹമായി സാദരം സ്വീകരിച്ചാലും ഏഴയാ എന്നുടെ ഈ കാഴ്ചകൾ. നിമിഷം കണ്ണുകളടയ്ക്കുക. ജീവിതത്തിൽ നടന്നു പോയിട്ടുള്ള നല്ല ശീലങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. തമ്പുരാന്റെ സന്നിധിയിൽ ഇരിക്കുന്നതാകാം, ഫ്രീ ടൈമിൽ ജപമാല ചൊല്ലുന്നതാകാം, മറ്റുള്ളവരെ കുറിച്ച് നല്ലത് പറയുന്നതാകാം, നല്ല പുസ്തകങ്ങൾ വായിക്കുന്നതാകാം, അതുപോലെ സുഹൃദേപങ്ങൾ ചൊല്ലുന്നതാകാം, കിട്ടുന്ന അവസരങ്ങളിൽ മറ്റുള്ളവരുടെ സഹായങ്ങൾ ചെയ്യുന്നതാകാം, മറ്റുള്ളവരുടെ കൂടെയായിരിക്കുന്നതാകാം. ഞാൻ നിരവധി നിരവധി നല്ല കാര്യങ്ങൾ എനിക്കുണ്ടായിരുന്നു. ചിലപ്പോൾ പണം വന്നപ്പോഴാകാം, തിരക്ക് വന്നപ്പോഴാകാം, ഈ ശീലങ്ങളൊക്കെ എനിക്ക് അടർന്നു പോയിട്ടുണ്ട്. നമ്മൾ ചിന്തിച്ചു നോക്കാം, എൻ്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കാൻ എനിക്ക് പറ്റുമോ? എല്ലാ വേദനകളെയും ചേർക്കുന്നു നാഥ, അനുഗ്രഹിക്കണി, ആശീർവദിക്കണേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ദൈവമാതാവേ അമരി തന്നെ മറിയ പിതാവിന്റെ സ്മരണായി ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ആദി മുതൽ എന്നേക്കും ആമേൻ. ദൈവത്തിന്റെ സ്നേഹന്മാരെ
ജാതന്റെ സ്നേഹിതനെ ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ശ്രീവരും വലിയവരുതന്റെ സുദീർഘമായ ധ്യാനം വഴി നീ മധുരം അർപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും ദൃശ്യുന്നു. അവരുടെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേ. നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ അങ്ങേ ശക്തനാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ഉപേക്ഷകത്തിന്റെ ശരീരങ്ങളാകുന്നു ദിവ്യരഹസ്യങ്ങളുടെ സൃഷ്ടകരാകുക. എളിയവരും പാപികളും ആരുടെ ഞങ്ങൾ അങ്ങേ കരുണയാദ്രഗതാലുഗ്രാക്കി അങ്ങ് നൽകി ധനം തികഞ്ഞ സ്നേഹത്തിന് മുറിച്ച് വിശ്വാസത്തോടും കൂടെ പരിഹരണം ചെയ്യുക. ഞങ്ങളെ ശുദ്ധരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. നമുക്ക് എല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവ് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്നെ മാധ്യസ്ഥ്യം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദനായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവേ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സുഖവാസം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ സമുദ്രേക്ക് ഉയരട്ടെ. അബ്രഹാമിനെ ഇസ്ഹാക്കിനെ യാക്കോബിനെ ദൈവമേ ആരാധനായ രാജാവേ അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിനാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അത് ന്യായയുക്തവുമാകുന്നു. എല്ലാവർക്കും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മനസ്സിനെ എല്ലാ ഹസ്തയിലും ദുഷ്ടതയിലും സ്വയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും അഹങ്കാരത്തിലും പിടിവാസികളിൽ നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിൽ തമ്മിൽ മറ്റെല്ലാവരും സ്നേഹമൈക്യം ഞങ്ങൾ ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ തിരുക്കർമ്മം പ്രത്യാശാപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പരിശുദ്ധരും രൂപികളുമായ കുറവന്മാരും സറാഫീന്മാരും നാഥനായി അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന ശ്രദ്ധയിടാതെ സൂചിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ബലവാനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ 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 അവിടുത്തെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ഉന്നതനോശാന ദാവീദിന്റെ പുത്രനെ ഓശാന കർത്താവിന്റെ നാമത്തിൽ വരുന്നവനും പരിപാലിക്കുന്നവനുമായവൻ അനുഗ്രഹീതനാകുന്നു. ഉന്നതങ്ങളിൽ ഓശാന. കർത്താവായ ദൈവമേ സ്വർഗീയങ്ങളോട് കൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ച പോലെ എളിയവരും ബലഹീനരും അകലരുമായി ദാസരവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങൾ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കരങ്ങൾക്കൊപ്പം കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്ര ഞങ്ങളെ പിടിപ്പിച്ച പോലെ അവിടുത്തെ പിടാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ
विभजन विभजिक चिंतन नी बहुमान आराधन समर्पिकवन बहुमानी प्रार्थिक विवाह प्रश्न मूल वेदन सापी तक प्रार्थिकमें प्रार्थिकृदे प्रार्थिक
അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക്
അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിലെ കൃപാവരത്താൽ സുഗ്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുള്ള അനുഗ്രഹിക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, സുദൃഢവും പരിശുദ്ധവും ജീവദായകം ദൈവികമായ രഹസ്യങ്ങൾ കടങ്ങളെയും ഉജ്ജനത്തിനായ കാരണ്യപുറം ഞങ്ങൾക്ക് നൽകി ഈ ദിനത്തെ കുറിച്ച് ഞങ്ങളുടെ മഹനേതൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധന നിരതരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിസ്സിഹായേ, സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്ത് ഉന്നതങ്ങൾ ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും തന്റെ ശരീരത്തിൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്തിൽ നമ്മളുടെ പാപങ്ങളെ മാറ്റുകളെയും ചെയ്ത് നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹജനമേ, കർത്താവിന്റെ മേച്ചൊരു സ്ഥലത്തെ അജഗണമേ, നിങ്ങളുടെ മേൽ അവിടെ നിന്ന് കൃപാവരം ചെറിയട്ടെ. അവിടെ നിന്റെ കാരുണ്യം അനുഗ്രഹം നിങ്ങളെ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാല ബലം കൈ നിങ്ങളെ സംരക്ഷിക്കട്ടെ. ദിവസത്തെ പ്രാർത്ഥന ഉദ്യമം കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും വിശുദ്ധീകരണത്തിന്റെ വില വീടുമേ സ്വസ്തി. പാപങ്ങളുടെയും മോചനത്തിനും കാരണമാകട്ടെ. ഞാൻ ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ.